ത്രിയേക ദൈവത്തിന്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവിന്റെ രക്ഷാകരമായ സുവിശേഷം 21:24-25 വാക്യങ്ങൾ. ഈ ശിഷ്യൻ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവനും ഇത് എഴുതിയവനുമാകുന്നു. അവൻ്റെ സാക്ഷ്യം സത്യമെന്ന് ഞങ്ങൾ അറിയുന്നു. യേശു ചെയ്ത മറ്റു പലതും ഉണ്ട്. അത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങിയില്ല എന്ന് നിരൂപിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ സ്ലീഹ എഴുതിയ നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകര സുവിശേഷം അവസാന രണ്ട് വാക്യങ്ങളാണ് വായിച്ചത്. ആദ്യത്തെ വാക്യത്തിൽ ഇത് എഴുതിയത് ശിഷ്യനും എല്ലാം കണ്ടവനുമാകുന്നു എന്ന് പറയുന്നുണ്ട്. രചനയിൽ അത് സ്പഷ്ടവുമാണ്, ഒരു ദൃക്സാക്ഷി വിവരണം പോലെ. അവസാനത്തെ വാക്യം വളരെ ശ്രദ്ധേയമാണ്. യേശു ചെയ്തത് എല്ലാം വിവരിപ്പാൻ സ്ഥലവും സന്ദർഭവുമില്ല എന്ന് രേഖപ്പെടുത്തുന്നു. മറ്റ് മൂന്ന് സുവിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്ന അത്രയും പോലും സംഭവങ്ങൾ ഇതിൽ വിവരിക്കുന്നില്ല. ഇതിനു മുമ്പ് യോഹന്നാൻ സ്ലീഹ പറയുന്നുണ്ട്, അതായത് 20-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത്, യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതുന്നു എന്ന്. അതുകൊണ്ട് തന്നെ എഴുതിയവ മനുഷ്യ മനസ്സിനെ ഹൃദസ്ഥമാകത്തക്കവണ്ണം വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നീ വിഷയം എടുക്കുവാൻ പ്രത്യേക ഒരു കാരണമുണ്ട്. ഒരു അക്രൈസ്തവ മതപണ്ഡിതൻ പൊതുവേദിയിൽ പ്രസംഗിച്ചു എന്ന് പറഞ്ഞ ഒരാൾ ഒരു ചോദ്യം എനിക്ക് അയച്ചു തന്നു. അതിലെ പ്രസക്ത ഭാഗം ഇങ്ങനെയാണ്: ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ അവരുടെ സുവിശേഷം എഴുതി. ക്രിസ്തുവിൻ്റെ സുവിശേഷം ക്രിസ്ത്യാനികൾ നഷ്ടപ്പെടുത്തി. വിശുദ്ധ മത്തായിക്കും വിശുദ്ധ മർക്കോസിനും വിശുദ്ധ ലൂക്കോസിനും വിശുദ്ധ യോഹന്നാനും അവരുടെ സുവിശേഷങ്ങളില്ലേ? അതാണ് ചോദ്യം. അവരെഴുതിയത് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ ജീവൻ നൽകുന്ന രക്ഷാകര സുവിശേഷമാണ്. നമ്മൾ അലസ്യമായും അശ്രദ്ധയോടെയും വിശുദ്ധ എന്ന് പോലും ചേർക്കാതെ മത്തായിയുടെ സുവിശേഷം ലൂക്കോസിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് കൊണ്ടാണ് ഈ തെറ്റിദ്ധാരണ മറ്റു മതസ്ഥർക്ക് തോന്നുന്നത്. നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ സുവിശേഷം അവർ രേഖപ്പെടുത്തിയത് യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കേണ്ടതിനാണ്. വിശ്വസിച്ചാൽ മാത്രം പോരാ, നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ്. സങ്കീർത്തകൻ പറയുന്നു 119:18, ദൈവമേ നിന്റെ വേദപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്ന്. ഉൾക്കണ്ണ് തുറക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉൾക്കണ്ണ് തുറക്കണമെങ്കിൽ നമ്മിൽ നിന്ന് അശുദ്ധിയും ചേലയില്ലാത്തവരും ചേലയില്ലായ്മയും നീക്കം ചെയ്യണം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ വേദപ്രമാണത്തിലെ അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാനും മനസ്സിലാക്കുവാനും ഹൃദയസ്ഥമാക്കുവാനും ഞങ്ങൾ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. പുത്രോത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നാമെല്ലാവരുമേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.